എൻമകജെ എട്ട് സംസ്കൃതികളുടെ നാട്. മുൾവേലികൾ കൊണ്ട് യാത്രികരെ കയറി പിടിക്കാത്ത അതിർത്തികളുള്ള നാട്. കുന്നുകളുടെ ഗ്രാമം, നിഷ്കളങ്കരായ ജനത, വിചിത്ര ജീവികളെപ്പോലെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ, ഇതെല്ലാം ജടാധാരിയുടെ കോപം എന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസത്തിൽ മുഴുകിക്കഴിയുന്ന നിരക്ഷരായ നിഷ്കളങ്കരായ ഒരു കൂട്ടം ജനത. അവരുടെ ഇടയിൽ ആദിവാസി മൂപ്പൻ പഞ്ചി. ഇതിൻ്റെ ഈ പ്രശ്നത്തിൻ്റെ കാരണം എന്താണെന്ന് പഠിക്കാൻ, അതായത് ഈ വിചിത്ര ജീവികളെ പോലെ ഉണ്ടായി പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ഇടയിൽ വളരെയധികം കാണപ്പെടുന്ന ക്യാൻസർ, ചർമ്മരോഗം, ബുദ്ധിമാന്ദ്യം, അപസ്മാരം തുടങ്ങിയ പ്രശ്നങ്ങൾ, ഇതെന്തുകൊണ്ടുണ്ടാകുന്നു, അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുന്ന ജയരാജൻ, ഈ കാരണങ്ങൾ തേടിപ്പോകുന്ന ഒരു ഡോക്ടർ അരുൺകുമാർ, ഈ പ്രശ്നങ്ങളെ പുറം ലോകത്തേക്ക് അറിയിച്ച ശ്രീരാമ, പിന്നെ മെയിനായിട്ട് നീലകണ്ഠൻ ദേവയാനി എന്നിവരിലൂടെ കഥ പുറത്തേക്ക് അറിയിക്കുന്ന, അല്ലെങ്കിൽ കഥ മുൻപോട്ട് നീങ്ങുമ്പോൾ ഇത് വെറും കഥയല്ല എന്ന് നമ്മൾ തിരിച്ചറിയും. കാസർഗോഡ് എൻഡോസൾഫാൻ അഫക്റ്റഡ് ഏരിയ എന്ന് നമ്മളറിയുന്ന കാസർഗോഡിൻ്റെ ഇൻറ്റീരിയർ പ്രദേശങ്ങളാണ് ഇതെല്ലാം. എൻമകജെ സ്വർഗ ഇങ്ങനെയുള്ള കുറേ പ്രദേശങ്ങളുണ്ട്. ഈ ഇവിടങ്ങളിൽ നടന്ന റിയൽ ആയിട്ടുള്ള സംഭവങ്ങൾ, യഥാർത്ഥ സംഭവങ്ങൾ അവിടെ തന്നെ പരിസ്ഥിതി ഈ പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഇടപെടുകയും അവർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ ആശ്വാസം കിട്ടേണ്ടതായ ഒരു ജനതയ്ക്ക് വേണ്ടി അവരുടെ വാക്കായി വർത്തിക്കുന്ന പ്രൊഫസർ ഡോക്ടർ അംബികാസുധൻ മങ്ങാടിൻ്റെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും സാഹിത്യ അക്കാദമി അവാർഡ് നേടിയതുമായ ഒരു നോവലാണ് എൻമകജെ. പക്ഷേ അതിൽ യാഥാർത്ഥ്യത്തിൻ്റെ അംശമാണ് ഏറ്റവും കൂടുതൽ എന്ന് വ്യക്തിപരമായി തന്നെ എനിക്ക് പറയാൻ സാധിക്കും. കാരണം എൻ്റെ ആദ്യത്തെ യാത്ര തന്നെ അങ്ങോട്ടേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിലെ ആ വ്യക്തിപരമായ അംശം, അത് ശരിക്കും പറഞ്ഞാൽ വേദന ഉളവാക്കുന്നതാണ്. അത് നേരിട്ട് കണ്ടാൽ മാത്രം അറിയുന്ന ഒരു വേദനയാണ്. ഒരു പക്ഷേ സാഹിത്യകാരൻ ആ വേദന കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന്, അല്ലെങ്കിൽ പുറത്തേക്ക് പറയാൻ സാധിക്കാത്ത ആ വികാരങ്ങൾ ഈ അക്ഷരങ്ങളിലൂടെ നമ്മളുടെ മുന്നിലേക്ക് എത്തിച്ചു തരികയാണ് ചെയ്തത്. അപ്പോൾ വായനക്കാർ എന്നുള്ള രീതിയിൽ നമ്മളുടെ ഉത്തരവാദിത്തം, കുറഞ്ഞ പക്ഷം ഇതെന്താണ് അവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നൊരു ചെറിയ അഭ്യർത്ഥനയോടെ നമുക്ക് ഈ നോവലിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഏക്കർ കണക്കിന് കുന്നുകൾ നികത്തി അവിടെ കശുമാവിൻ കൃഷി, ജൈവ വൈവിധ്യങ്ങൾ വെട്ടി നശിപ്പിച്ച് കശുമാവിൻ കൃഷി സ്റ്റാർട്ട് ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ്. എന്നിട്ട് ഇല്ലാത്ത കീടങ്ങളുടെ പേരും പറഞ്ഞ് ഈ കശുമാവിൻ തോട്ടങ്ങളിൽ കീടനാശിനികൾ തളിക്കുകയും ചെയ്തു. അതാ ഗ്രാമത്തെ ചുറ്റുവട്ടത്തുള്ള ഗ്രാമങ്ങളെ മുഴുവനും നശിപ്പിക്കുക മാത്രമല്ല, അവിടുത്തെ ജീവജാലങ്ങളെയും അവിടുത്തെ മനുഷ്യരെയും എല്ലാവരെയും വല്ലാതെ അഫക്റ്റ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഈ ആധുനിക ലോകം വെടിഞ്ഞ് നീലകണ്ഠനും ദേവയാനിയും അവിടെ എത്തുന്നത്. ഇങ്ങനെയുള്ളൊരു സ്വർഗ്ഗം, അപ്പോൾ ശരിക്കും അവരൊരു സ്വർഗ എന്ന് കണക്കാക്കി തന്നെയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പക്ഷേ ഈ സ്വർഗയിൽ കണ്ട നരകതുല്യമായ ജീവിതങ്ങൾ അവരെ ശരിക്കും പിടിച്ചു കുലുക്കുന്നുണ്ട്. ഈ നീലകണ്ഠനെയും ദേവയാനിയെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, അവരുടെ ആ ഒരു റിലേഷൻ, അത് നോവലിസ്റ്റ് വളരെ നന്നായിട്ട് തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് നോവലിസ്റ്റിൻ്റെ ഭാഷയിൽ തന്നെ ഞാൻ വായിക്കാം. സ്ത്രീയെ പുരുഷന് ഒതുക്കാനും മെരുക്കാനുമുള്ള തടവറയാണ് ദാമ്പത്യം. പുരുഷൻ്റെ സുഖജീവിതത്തിന് സ്ത്രീയെ രാപ്പകൽ നെട്ടോട്ടം ഓടിക്കാനുള്ള ലൈസൻസ്. ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ അധികാരി ചമഞ്ഞിട്ടില്ല. 100,000 കൊല്ലങ്ങളായി സ്ത്രീയോട് പുരുഷൻ കാണിച്ച ക്രൂരത അത്ര വലുതാണ്. അവൻ്റെ സുഖസൗകര്യങ്ങൾക്കുള്ള കളിപ്പാട്ടങ്ങൾ മാത്രമായിരുന്നു എന്നും അവൾ. നീലകണ്ഠൻ്റെ കാഴ്ചപ്പാട്, വിവാഹം എന്നുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോട് നീലകണ്ഠൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. അതായത് ആ ചൂഷണം, അതേപോലെയുള്ള ഒരു ചൂഷണമാണ് ഇവിടെ പ്രകൃതിയെ ചൂഷണം ചെയ്താണ് കുറച്ചുപേർ അവരുടെ പോക്കറ്റ് വലുതാക്കിയത്, പോക്കറ്റ് വീർപ്പിച്ചത്. പക്ഷേ ഇതിൽ പെട്ടുപോയത്, അല്ലെങ്കിൽ ഇതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ചിലരുടെ സ്വാർത്ഥം, ആ സ്വാർത്ഥത്തിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് നിഷ്കളങ്കരായ ഒരു ജനത തന്നെയായിരുന്നു, ഒരു ജനക്കൂട്ടം. ഇതിൻ്റെ വേറൊരു തലം എന്ന് പറഞ്ഞാൽ ഇനിയും നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്ന ഒരു പാരിസ്ഥിതിക അവബോധം, അത് സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു നോവലിസ്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. കാരണം ഇവിടെ ഒരു എൻവയൺമെൻറ്റൽ ഡിസാസ്റ്റർ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഇത് പലപ്പോഴും പലരും നിരാകരിക്കുന്ന സത്യമാണ്, അംഗീകരിക്കാൻ ആരും റെഡിയല്ല. കാരണം ഇത് ആ കാസർഗോഡ് ആ ഏരിയയിലല്ല തളിച്ചിരുന്നെങ്കിൽ, നമ്മൾ ജീവിക്കുന്ന ഈ ഏരിയയിലാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ, നമ്മളുടെ കുട്ടികളും ഇതേപോലെ തന്നെ ജനിച്ചേനെ.
എന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. കാരണം നമ്മൾ സൗകര്യപൂർവ്വം മറവിയിലേക്ക് അല്ലെങ്കിൽ ഇത് കണ്ടില്ല എന്ന് നടിക്കുക, നമ്മൾ അഭിനയിക്കുകയാണ്. ഇങ്ങനെ ഒരു കാര്യമേ അവിടെ ഇല്ല, ഇങ്ങനെ ഒരു ദുരിതം അവിടെ ഇല്ല. ഇനി ദുരിതം ഉണ്ടെങ്കിലോ? ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റുകൾ ചെയ്യുന്നുണ്ടല്ലോ, ലക്ഷക്കണക്കിന് രൂപ അവർക്ക് കൊടുക്കുന്നില്ലേ എന്നുള്ള ഒരു വളരെ നിഷ്ക്രിയമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെ അതിൻ്റെ വളരെ ശക്തമായ രീതിയിൽ അതിൻ്റെ ആ ദുരിതത്തിൻ്റെ യഥാർത്ഥമായ ഒരു ചിത്രം ലേഖകൻ നമ്മളുടെ മുന്നിൽ വച്ചു തരുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത ഒരു അധ്യാപകൻ കൂടിയായ പ്രൊഫസർ അംബികാസുധൻ മങ്ങാട് നമ്മളുടെ മുന്നിൽ വരച്ചിടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ ഞാൻ പറയാം. പണ്ടത്തെ ഈ നാഗാരാധന അല്ലെങ്കിൽ ഭൂതാരാധന, അതൊക്കെ നമ്മൾ വളരെ പ്രാകൃതം എന്ന് പറഞ്ഞ് തള്ളിവിടും. പക്ഷേ അതിൻ്റെ പുറകിലും ഒരു പരിസ്ഥിതി സംരക്ഷണം ഉണ്ടായിരുന്നു. അതാണ് പറയാൻ പോകുന്നത്. നാഗാരാധനയിൽ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു വലിയ സംഗതിയുണ്ട്. ധാരാളമായുള്ള ഈ കാവുകൾ ജൈവ വൈവിധ്യതയും വെള്ളത്തെയും നന്നായി സംരക്ഷിക്കുന്നു. കാവുകൾ ആരും കയ്യേറുകയില്ല, മരം മുറിക്കില്ല, ഒരു വിറകിൻ്റെ കഷ്ണം പോലും എടുക്കില്ല. അതാണ് രീതി. അപ്പോൾ ശരിക്കും പണ്ടത്തെ പല ആചാരങ്ങളെയും നമ്മൾ അന്ധമായിട്ട് തള്ളിക്കളയുന്നതിന് പകരം അതിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല. ഓ, അതൊക്കെ പഴയ രീതി എന്ന് പറഞ്ഞങ്ങ് തള്ളിക്കളയുക ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു പാഠം പറയുന്നുണ്ട്. വേറെ സംസ്കൃതത്തിലെ ഒരു ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ഈ ജയരാജൻ, അതായത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അപ്പോൾ ആ കഥാപാത്രത്തിനോട് പറയുന്നുണ്ട്, 10 പുത്രന്മാർക്ക് സമമാണ് ഒരു കുളം, 10 കുളങ്ങൾക്ക് തുല്യമാണ് ഒരു തടാകം, 10 തടാകങ്ങൾക്ക് തുല്യമാണ് അമ്മ, 10 അമ്മമാർക്ക് തുല്യമാണ് ഒരു വൃക്ഷം. ഇനി കണക്ക് കൂട്ടി നോക്കൂ. 10,000 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു മരം. മരത്തിൻ്റെ പ്രാധാന്യം വിളിച്ചു ഓതുന്നതാണ്. പക്ഷെ നമ്മൾ മരം ഇലകരിഞ്ഞ് ഉണങ്ങി വീഴുന്നു, അല്ലെങ്കിൽ കെട്ടിടം പണിയാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് വളരെ കൂളായിട്ട് അതങ്ങ് വെട്ടിക്കളയും. എന്നാൽ ഒരു മരം വെട്ടിക്കഴിയുമ്പോൾ വേറൊരു മരം നടണം എന്നുള്ളൊരു പാഠം നമ്മൾ പഠിക്കുകയോ നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല. വളരെയധികം എന്താ സങ്കടകരമായ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഈ കേരളത്തിലുണ്ടാകുന്നത്. ഇപ്പോഴത്തെ ഈ വർദ്ധിച്ചു വരുന്ന ചൂട് മരം മുറിക്കലിൻ്റെ ഫലമല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അവിടെ തളിച്ച എൻഡോസൾഫാൻ എന്നൊരു കീടനാശിനി എങ്ങനെയാണ് മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത് എന്ന് സിമ്പിളായിട്ടുള്ള വാക്കുകളിൽ പറഞ്ഞു തരുന്നുണ്ട്. കാരണം വലിയ വലിയ സയൻറ്റിസ്റ്റുമാരൊക്കെ വന്നിട്ട് അത് വിശദീകരിച്ചാൽ ചിലപ്പോൾ സാധാരണക്കാരന് മനസ്സിലാവില്ല. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ അംബികാസുധൻ മാഷ് അത് വിശദീകരിക്കുന്നുണ്ട്. ജീവികളിൽ ദ്രുതഗതിയിലുള്ള ജനിതക മാറ്റങ്ങൾക്ക് എൻഡോസൾഫാൻ കാരണമാകുന്നുണ്ട് അത്രേ. ക്രോമസോമുകളിൽ, ജീനുകളിൽ, എന്തിനെ DNA ഘടനയിൽ പോലും ഈ വിഷം കൈകടത്തുന്നുണ്ടത്രേ. എൻമകജയിൽ വിചിത്ര രൂപത്തിലുള്ള മനുഷ്യ ശിശുക്കളും പശുക്കിടാങ്ങളും ഒക്കെ ജനിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കാരണമായിരിക്കാം. പിന്നെ ഇവിടെ സംഭവിച്ചത്, ഇതിൽ സംഭവിച്ച ഒരു രാഷ്ട്രീയ കളി അല്ലെങ്കിൽ ഇതിനകത്തെ സ്വാർത്ഥം, ചിലർക്ക് പണമുണ്ടാക്കുക എന്നുള്ള ഒരു സ്വാർത്ഥ മോഹം അതിനെയും തുറന്നു കാണിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത മാറി മാറി വന്ന സർക്കാരുകൾ തന്നെ അവരുടെ മുഖത്ത് കാളിയനെ പോലെ വിഷം തുപ്പുകയായിരുന്നു. രക്ഷിക്കേണ്ടവരാണ് ആരുടെയോ 30 വെള്ളിക്കാശിനു വേണ്ടി പാവങ്ങളുടെ അന്ധകരാകുന്നത്. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് എക്സ്പ്ലനേഷൻ കൊടുക്കാനാണ്? ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കാനോ അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനോ ആർക്കും ആഗ്രഹമില്ല. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വളരെ നിസ്വാർത്ഥമായിട്ട് ഈ ഈരകൾക്ക് വേണ്ടി, ഈരകൾ എന്നൊരു വാക്കവിടെ യൂസ് ചെയ്യുന്ന എത്രത്തോളം ആപ്റ്റായിരിക്കുന്നു എനിക്കറിയില്ല, പക്ഷേ എങ്കിലും ഇത്രത്തോളം ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന മാഷിനെ പോലെയുള്ള കുറച്ച് ആൾക്കാരവിടെയുണ്ട്. അവരാണ് ഇപ്പോഴും ഇവർക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ സംസാരിക്കാൻ അറിയില്ല, സ്വന്തം ദുഃഖം പറഞ്ഞറി മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു കഴിവില്ലാത്ത ഒരു ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ നോവൽ, എൻമകജെ എന്ന ഈ ഒരു നോവൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തട്ടെ, ഒരു പാരിസ്ഥിതിക അവബോധം നമ്മളിലും ഉണ്ടാകട്ടെ എന്ന് മാത്രമല്ല, മനുഷ്യത്വം പറ്റിയിട്ടില്ലാത്ത കുറച്ചുപേരെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഒപ്പം നിൽക്കട്ടെ, മനസ്സുകൊണ്ടെങ്കിലും ഒപ്പം നിൽക്കാൻ ഒരു ബോധം ഈ നോവൽ ജനിപ്പിക്കുകയാണെങ്കിൽ അത് മാഷിൻ്റെ തന്നെ സക്സസ് എന്ന് നമുക്ക് റേറ്റ് ചെയ്യാം.